കേരളമാകെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ്. ആ ചൂട് സമസ്ത മേഖലകളിലും എത്തി. പഴയന്നൂർ പഞ്ചായത്തിലും തിരഞ്ഞെടുപ്പ് ചൂട് ആവേശത്തിന്റെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. വളരെ ആത്മവിശ്വാസത്തോട് കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിന് പ്രധാനമായ കാരണം കേരള സംസ്ഥാനത്തെ ഇന്ന് ഭരിക്കുന്ന ഭരണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എത്രത്തോളം ദ്രോഹം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം ബിനീഷ് കോടിയേരി അടക്കമുള്ള സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ മയക്കുമരുന്നിലും രാജ്യദ്രോഹ കുറ്റത്തിനും അകത്തായ ഒരു സാഹചര്യം. മുഖ്യമന്ത്രിയുടെ ഒരു പ്രത്യേക ടീം തന്നെ അവരുടെ ഓഫീസിൽ അഴിമതി നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുക. സ്വപ്ന സുരേഷ് ഉൾപ്പെടെ, അതുപോലെ ശിവശങ്കർ, ഇനിയും ഒരുപാട് ആളുകൾ അതുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് കിട്ടേണ്ട വീട് വയ്ക്കേണ്ടി കിട്ടിയിരുന്ന ലൈഫ് മെഷീനിൽ കിട്ടിയിട്ടുള്ള കോടിക്കണക്കിന് രൂപ പോലും അടിച്ചു മാറ്റിയ ഒരു സർക്കാർ. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആകെ നേട്ടം എന്ന് പറയുന്നത് മുക്കിന് മുക്കിന് നമ്മുടെ മദ്യശാലകളുണ്ടായി എന്നുള്ളതല്ലാതെ കേരള സംസ്ഥാനത്ത് യാതൊരു നേട്ടങ്ങളും ഉണ്ടായിട്ടില്ല. അതുതന്നെയാണ് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ഒക്കെ ഉള്ള അനുഭവം. അപ്പോൾ പല സ്ഥലങ്ങളിലും തിരഞ്ഞെടുപ്പിന് ശേഷം നമ്മുടെ നാട്ടിലെ മുഖ്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കേണ്ട വാർഡ് മെമ്പർ, അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഒന്നും ജയിച്ചു പോയതിന് ശേഷം ജനങ്ങൾ ആരും കണ്ടിട്ടില്ല. ഉദ്ഘാടനങ്ങളുടെ ഫോട്ടോ വരുന്നതല്ലാതെ, ചാനലുകളിൽ വരുന്നതല്ലാതെ നാട്ടിലെ പാവപ്പെട്ട ആളുകളുടെ രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഒന്നും തന്നെ ഇവർ ഇടപെട്ടിട്ടില്ല. അഴിമതിക്ക് കിട്ടിയ എല്ലാ അവസരങ്ങളും പരമാവധി ഉപയോഗിച്ച സംവിധാനമാണ് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്നിട്ടുള്ളത്. ഒട്ടേറെ ആരോപണങ്ങൾ നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യാവുന്നു. അവർ ലൈഫ് മിഷന് വേണ്ടി സ്ഥലമേറ്റെടുത്ത കാര്യത്തിൽ പോലും അഴിമതി നടത്തി വിജിലൻസ് എൻക്വയറി നടന്നുകൊണ്ടിരുന്നു. കളിസ്ഥലം ഏറ്റെടുത്തതിൽ അഴിമതി ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും അധികം കാർഷിക മേഖലയിലുള്ള മുരളിപ്പാണ് സഹിക്കാൻ വയ്യാത്തത്. കഴിഞ്ഞ 2 വർഷം മുമ്പ് ഉണ്ടായിട്ടുള്ള പ്രളയം, അതിനുശേഷം വന്ന ചെറിയ പ്രളയം, ഇതൊക്കെ അതിജീവിച്ചുകൊണ്ട് ജനങ്ങൾ കർഷകരെ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ആവശ്യമായ ജലസേചന പദ്ധതി എന്ന് പറയുന്നത് ചേലക്കര നിയോജക മണ്ഡലത്തിലെ ഏക പദ്ധതി ചീരക്കുഴി ജലസേചന പദ്ധതിയാണ്. ആ ജലസേചന പദ്ധതിയുടെ അവസ്ഥ ഇന്ന് വളരെ ഖേദകരമാണ്. ഒരുപാട് സമരങ്ങളൊക്കെ ഞങ്ങളൊക്കെ നടത്തിയെങ്കിലും ബഹുമാനപ്പെട്ട MLA വലിയ വാഗ്ദാനങ്ങളൊക്കെ വന്നു യുദ്ധകാലാടിസ്ഥാനത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തും എന്ന് പറഞ്ഞു. കോടികളുടെ വക ചെലവിന് വേണ്ടി വക മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ യാതൊന്നും ഇതുവരെ ചീരക്കുഴി ഡാമിൻ്റെ പ്രവർത്തനങ്ങളിൽ കാണാനായിട്ട് കഴിഞ്ഞില്ല. ഇപ്പോൾ നമ്മൾ ഡിസംബർ മാസത്തിലേക്ക് വരികയാണ്. ആളുകൾ വെള്ളമില്ലാതെ നെട്ടോട്ടം ഓടുകയാണ്. ഈ കാലവർഷം നമ്മളെ ചതിച്ചു. ഈ സാഹചര്യത്തിലൊക്കെ കർഷകരെ സഹായിക്കാനുള്ള ഏക മാർഗം നമ്മുടെ ചീരക്കുഴിയുടെ ജലസേചന പദ്ധതിയാണ്. ആ പദ്ധതിയിലേക്ക് പോകാനുള്ള റോഡ് പോലും നന്നാക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ത്രിതല സംവിധാനത്തിനോ MLAക്കോ കഴിഞ്ഞില്ല. MLA എന്ന നിലയിൽ തികച്ചും യുവപ്രതിയും വലിയൊരു പരാജയമാണ്. മുൻ MLAമാരെ ഒക്കെ അപേക്ഷിച്ചുകൊണ്ട് ഒരു നയാപൈസയുടെ ആനുകൂല്യം നമ്മുടെ പഞ്ചായത്തിൽ കിട്ടുന്നില്ല. പക്ഷേ കിട്ടിയതായ കുറെ പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ വാർത്ത, അതിൻ്റെയൊക്കെ നിർമ്മാണ ഉദ്ഘാടനം. ഇപ്പോൾ ഏറ്റവും അവസാനം കണ്ടത് കല്ലേപ്പാടം ITC റോഡ് നിർമ്മാണം എന്ന് പറഞ്ഞ ഉദ്ഘാടനം കണ്ടു. ഞാൻ പ്രസിഡൻ്റായിരിക്കുന്ന കാലത്തുണ്ടാക്കിയിട്ടുള്ള റോഡാണ്. അതിൽ ഇന്ന് വരെ ഒന്നും ചെയ്യാതെ ഇപ്പോൾ പുനർനിർമ്മാണം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നിർമ്മാണ ഉദ്ഘാടനം നടത്തുകയാണ്. അപ്പോൾ എല്ലാ മേഖലകളിലും അവർക്ക് പരസ്യം കിട്ടണം. മുഖ്യമന്ത്രി പത്രക്കണിലൂടെ കോടിക്കണക്കിന് രൂപ പരസ്യത്തിന് ചെലവഴിക്കുന്നത് പോലെ തന്നെ പഞ്ചായത്തിൽ ഒന്നും ചെയ്യാത്ത പരിപാടികളെ പറ്റി കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സംവിധാനം, അതിനെതിരായി ജനങ്ങളുടെ വികാരം ഉണർന്നിരിക്കുകയാണ്. ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത്തവണ UDFന്റെ ഭരണം, ഒരു വലിയ ഭരണ മാറ്റം പഴയന്നൂർ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നു. അതിനനുസൃതമായിട്ടുള്ള മെച്ചപ്പെട്ട പൊതുപ്രവർത്തന രംഗത്തുള്ള ആളുകളെയും ചെറുപ്പക്കാരെയും യുവതികളെയും അണിനിരത്തിക്കൊണ്ടാണ് UDF മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഇത്തവണത്തെ ത്രിതല സംവിധാനത്തിലുള്ള ഭരണ സംവിധാനം UDFന്റെ കൈകളിൽ ഭദ്രമായി എത്തും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്.